നമസ്കാരം. ഏകദേശം 15 വർഷമായി രൂപ ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇറങ്ങിയിട്ട്. പക്ഷെ നമ്മൾ 2013 മുതലാണ് രൂപ ശർമ്മയെ കുറച്ചുകൂടെ അധികമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലെ, അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ മാറ്റം വരുന്നതും 2013 ശേഷമാണ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഹിതിനെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക്. 8000 റൺസിൽ ദാദയ്ക്കൊപ്പം രോഹിത് ശർമ്മയും ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും നിലവിലെ BCCI പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിയും തമ്മിലുള്ള ഒരു നേട്ടത്തിന്റെ കാര്യത്തിൽ ഒപ്പം നിൽക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ 8000 റൺസ് തികച്ച ഇന്നിങ്സുകളുടെ കാര്യത്തിലാണ് ദാദയും ഹിറ്റ്മാനും ഒപ്പത്തിനൊപ്പമുള്ളത്. കരിയറിലെ 206-ാമത്തെ ഏകദിനത്തിലായിരുന്നു രോഹിത് 8000 റൺസ് പൂർത്തിയാക്കിയത്. ഇതിനുവേണ്ടി കളിച്ച ഇന്നിങ്സുകളാണെങ്കിൽ 200. നേരത്തെ ഗാംഗുലിയും ഇത്രയും ഇന്നിങ്സുകളിലാണ് ഈ നാഴികക്കല്ല് പൂർത്തിയാക്കിയത്. ദാദയുടെ റെക്കോർഡിനൊപ്പമാണ് രോഹിത് എത്തിയത്. ഈ ലിസ്റ്റിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ വിരാട് കോഹ്ലിയും മുൻ സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസമായ AB de Villiersമാണ്. റയൽ മാഡ്രിഡിന്റെ കട്ട ഫാൻ, യൂറോപ്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകളായ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ കടുത്ത ആരാധകനായ രോഹിത് ശർമ്മ. 2018 ഫിഫ ലോകകപ്പിൽ റഷ്യയും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരം കാണാൻ രോഹിത് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. ലോകകപ്പിനായി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും സൂപ്പർ കോച്ച് ജോസ് മോറിയനോടൊപ്പമുള്ള പ്രമുഖരുമായ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. റയലിന്റെ ജേഴ്സിയും ഒരിക്കൽ ക്ലബ് അധികൃതർ രോഹിത്തിന് സമ്മാനിച്ചു. Ro 45 എന്ന് കുറിച്ച റയലിന്റെ ഒഫീഷ്യൽ ജേഴ്സി ആയിരുന്നു ഇത്. മികച്ച ഡിസൈനർ, മികച്ച ക്രിക്കറ്റർ മാത്രമല്ല നല്ലൊരു ഡിസൈനർ കൂടിയാണ് രോഹിത്. 2019 അന്താരാഷ്ട്ര സ്പോർട്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ ന്യൂ എയറുമായി അദ്ദേഹം കൈകോർത്തിരുന്നു. അന്ന് ഈ കമ്പനിയുടെ തൊപ്പികൾ പുറത്തിറക്കിയത് രോഹിത് തന്നെയായിരുന്നു. ഈ തൊപ്പികൾ ഡിസൈൻ ചെയ്തത് ഹിറ്റ്മാൻ ആയിരുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. ഞാനൊരു ന്യൂ എയർ ക്യാപ്സിന്റെ വലിയൊരു ഫാനാണ്. അവർക്കൊപ്പം പങ്കാളിയാവാൻ കഴിഞ്ഞതും എന്റെ ഫാൻസിനായി സ്വന്തം കയ്യൊപ്പം അതിന് തൊപ്പി ഇറക്കാനായതും മഹത്തായ അനുഭവമാണ്. ഞാൻ തൊപ്പികൾ ഇഷ്ടപ്പെടുന്നയാളാണ്. ആരാധകർക്ക് ഏറ്റവും മികച്ചത് നൽകുന്നതിനായി സ്റ്റൈലിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ എന്നും മികച്ചവരായി ഞാൻ പങ്കാളിയാകുന്നു എന്ന് രോഹിത് അന്ന് പറഞ്ഞത്. 45 ജേഴ്സിയുമായുള്ള ബന്ധം, രോഹിത് ശർമ്മയുടെ 45 നമ്പർ ജേഴ്സി വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തെ കൂടാതെ യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ് ഗെയിലിൻ്റെ ജേഴ്സി നമ്പർ 45. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഗെയിൽ ആദ്യമേ പുറത്താക്കിയത് രോഹിത്തിനെയാണെന്നുള്ള മറ്റൊരു കൗതുകകരമായ കാര്യം കൂടിയുണ്ട്. 2006 ICC Under-19 ലോകകപ്പിൽ കളിക്കുന്നതിന് മുതൽ 45 നമ്പർ ജേഴ്സിയാണ് രോഹിത് ധരിക്കുന്നത്. രോഹിത് ആഗ്രഹിച്ച നമ്പർ അന്ന് ലഭിച്ചില്ല. തുടർന്ന് താരത്തിന്റെ അമ്മയാണ് 45 ജേഴ്സി എടുക്കാൻ രോഹിത്തിനെ ഉപദേശിച്ചത്. അതിനുശേഷം ആ നമ്പർ കൈവിട്ടതുമില്ല. മത്സരം മിസ് ചെയ്യാതെ 11 വർഷം. ക്രിക്കറ്റിനോടുള്ള വളരെയധികം പാഷനും പ്രതിബദ്ധതയും പുലർത്തുന്ന ആളാണ് രോഹിത് ശർമ്മ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കഴിയാവുന്ന അത്രയും മത്സരങ്ങൾ ടീമിനായി കളിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. IPL 11 വർഷത്തോളം ഒരു മത്സരം പോലും മിസ് ചെയ്യാതെ രോഹിത് കളിച്ചിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മത്സരം അദ്ദേഹത്തിന് മിസ്സായത് 2019. പേശിവലിവ് കാരണമാണ് IPL മുംബൈ ഇന്ത്യൻസിനോടൊപ്പമുള്ള ഒരു മത്സരം അദ്ദേഹത്തിന് നഷ്ടമായത്. അതിനു മുമ്പ് IPL ഒരു മത്സരം പോലും രോഹിത് മിസ് ചെയ്തിരുന്നില്ല. 2008 അരങ്ങേറ്റ സീസൺ മുതൽ ഒരു മത്സരം പോലും കൈവിടാതെ രോഹിത് കളിച്ചിട്ടുമുണ്ടായിരുന്നു.